to our YouTube channel. It's me, Vijitha. എന്താ പറയാ, ഇപ്പൊ കോളേജ് മേക്കപ്പ് ലുക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ചെയ്തതിന് ശേഷം എനിക്ക് തോന്നി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള മേക്കപ്പിന്റെ ആ സെയിം പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പിന്നെയും ചെയ്തിരിക്കണത്. അപ്പൊ വെറൈറ്റി ആയിട്ട് അതിലൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കീർത്തന മിരാജ് എന്ന് പറഞ്ഞിട്ട്, മിരാജ് തന്നെയാണ് തോന്നുന്നത്, ആ ഐഡിയിൽ നിന്നാട്ടോ വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ കൊള്ളില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ കൊള്ളില്ല എന്ന് വേറെ തോന്നിയിട്ടില്ല. കൊള്ളില്ല സിംഗ് ഇത്രയും 50,000 പേര് സബ്സ്ക്രൈബ് ചെയ്യില്ലല്ലോ. അപ്പൊ കൊള്ളില്ല എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്യണം തോന്നിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കൊണ്ടുവരും വെറൈറ്റികൾ. നല്ല വീഡിയോസ് ചെയ്യണം തോന്നിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് വൈറൽ കപ്പിൾസ്. വിന്ദു ചേച്ചിയുടെ കല്യാണത്തിന് അമ്മയ്ക്ക് എതിർപ്പ് ഉണ്ടായിരുന്നോ? എന്താ നോക്കിട്ട് അമ്മ ചെയ്യരുത് ട്ടാ, അമ്മ സത്യസന്ധമായിട്ട് പറയേ. ആദ്യം ഉണ്ടായിരുന്നു, സത്യസന്ധമായിട്ട് പറയട്ടെ. അതെ, എനിക്ക് എനിക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നു ട്ടോ. കൊറേ അടി അടി അടിക്കുകൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ മരുമകൻ വന്നപ്പോ ഇതായിരുന്നു. കാരണം മരുമകനായിട്ട് പെരുമാറി നോക്കിയപ്പോ ഇതായിരുന്നു. ഓക്കെ, കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. നല്ല അടിയൊക്കെ വെച്ച് കൊടുത്തുണ്ട്, ഭയങ്കര സ്റ്റണ്ടൊക്കെ നടന്നുണ്ട്. പക്ഷെ ഇപ്പോ ഓക്കെ. പിന്നെ അടുത്തത് ശിഗ എസ്, വലിയൊരു ക്വസ്റ്റ്യൻ ആട്ടാം. കുട്ടിച്ചാട്ടന്റെയും ഇന്ദു ചേച്ചിയുടെയും കാസ്റ്റ് ഡിഫറെന്റ് ആണ്, വലിയതാണ്. അത് ഞാൻ ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. ചേച്ചിയും ചാട്ടന്റെയും ഇന്റർ കാസ്റ്റ് മാരേജ് ആണ് എന്നറിയാലോ. അപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ വിജിക്കും ചിലപ്പോ ഒരു വ്യത്യസ്ത, വിജിക്കും ഇതേപോലെ ഒരു വേറെ ജാതിയിൽ നിന്നൊരു മാരേജിന് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ അഭിപ്രായം യെസ് ഓർ നോ ആയിരിക്കും. അമ്മയോടാണ് ക്വസ്റ്റ്യൻ, അപ്പൊ അമ്മ പറഞ്ഞോട്ടെ. അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നത്, വേറൊരു ഇന്റർ കാസ്റ്റ് വന്നു കഴിഞ്ഞാ. അടുത്ത ക്വസ്റ്റ്യൻ ഗൗരി എസ്, ചേച്ചിക്ക് ഒരു മൂവിയിൽ ചാൻസ് കിട്ടിയ അമ്മ വിടുവോ? ഒന്നാമത്തെ അഭിനയിക്കറിയില്ല, രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഫീൽഡ്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സിനിമയിലേക്കായാലും അങ്ങനത്തെ ഒരു ഫീൽഡിനോട് എനിക്ക് എന്തോ താല്പര്യമില്ല. ഇപ്പൊ ഇങ്ങനെ പോണ പോലെ മോശമൊന്നുമല്ല കേട്ടോ ഞങ്ങൾ പറയണത്, പക്ഷെ ഞങ്ങൾ വിടില്ല എന്നേ പറഞ്ഞു. അമ്മ വിടില്ല, ഞാൻ വിടില്ല, എനിക്ക് പിന്നെ താല്പര്യമില്ല. അതെ, എന്താ പറയാ. അശ്വതി പ്രസാദ് കേട്ടാ, ഒരു മെച്ചൂരിറ്റി ആയ ചേച്ചിയാണ് വിജി ചേച്ചി എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അതെയാ, ഒരു എക്സാമ്പിള്. യെസ്, അതായത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഒന്നിനെ പറ്റിയില്ല എന്ന് തോന്നിയ, അവൾക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു ഇത് അവൾക്കായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടലിട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. അമ്മയുടെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത്, എന്റെ അഭിപ്രായമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ അശ്വനിത നവീൻ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാ. അശ്വനിത നവീൻ, വിജി ചേച്ചി രണ്ട് ദിവസത്തിൽ മുകളിൽ കുളിക്കാതെ ഇരുന്നിട്ടുണ്ടോ? നോ, ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്റെ ഇതിലില്ല. ആണോ? വിജിക്ക് ഭയങ്കര വൃത്തി കൂടുതലാ, ചിക്കൻ ബോക്സ് അങ്ങനെ ഇരുന്നുണ്ട്. പിന്നെ വഴക്കിടുമ്പോൾ അമ്മയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ ചീത്ത വിളിച്ചിട്ടുണ്ട് വിജി. അടുത്തത്
ഷഹല ഷാലു നല്ല പേര്. വിജി ചേച്ചിയുടെ മാര്യേജ് ഇപ്പൊ ഉണ്ടോ? നോ, മൂന്ന് വർഷം കൂടി കഴിയട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് വിജയിനെ കൊടുക്കാം. കല്യാണം പറഞ്ഞു നമ്മള് സിനിമയിൽ കാണുന്ന പോലുള്ള കാര്യങ്ങളൊന്നും മെച്ചൂരിറ്റി ഒക്കെ ആവട്ടെ. കുറച്ച് മെച്ചൂരിറ്റി ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ച് പോവല്ലേ നല്ലത്. എന്നിട്ട് പറയാം, ഇപ്പൊ നമ്മുടെ അച്ഛനമ്മ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലായിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതേ സെയിം തന്നെ നമുക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു മെച്യൂരിറ്റി ആയിട്ട് കല്യാണം കഴിഞ്ഞ് പോവല്ലേ നല്ലത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി എന്താ ഒരു വരുമാനം എന്തായാലും ആയിട്ട് കല്യാണം കഴിഞ്ഞ് പോവാണ് എൻ്റെ ഒരു അഭിപ്രായം. വരുമാനം ഇപ്പം ഉണ്ട്, എന്താ പറയാ, എന്നാലും കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് ഇവൾക്ക് ഒരു ജോലിയും കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും പെട്ടെന്ന് ആക്കണം. ഈ കൊറോണയുടെ കൊറോണ പറയാൻ പറ്റില്ല, എന്നാലും പോണടത്തോളം പോട്ടെ. അടുത്തത് മോഹൻദാസ് കെ, അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? ഇല്ല. അതിനാണ് അത് കാണിത്തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത്, വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണോ അമ്മയ്ക്ക്? Yes. അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണോ? നോ, ഞാൻ ഇപ്പോഴും മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രസ് എടുത്തിട്ടുണ്ട്, മുടി കെട്ടി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു പൊട്ട് തൊട്ടുണ്ട്, അല്ലാണ്ട് ഇക്കൊരു മേക്കപ്പ് ഇല്ല. വാച്ച് കെട്ടിയിട്ടുണ്ട്. അതെന്തിനാന്ന് അറിയാം, ഇപ്പൊ കടയിൽ പോവാൻ നിക്കുക, അപ്പോളാ അവള് പറഞ്ഞ ടൈം പോവാൻ വേഗം വായു പറഞ്ഞു. വിജി ചേച്ചിയും മിന്ദു ചേച്ചിയും മേക്കപ്പ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണോ? മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ പാടില്ല, ഓവർ പാടില്ല. മേക്കപ്പ് ചെയ്യുന്നത് കുഴപ്പമില്ല, ഇഷ്ടമാണ്. അദീദ കേവി, യൂട്യൂബിൽ മാത്രമല്ലാതെ ഇനി ഒരു ജോബിന് പോവാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. നവ്യ ദാമോദരൻ, അമ്മ ഇപ്പോ പണ്ടത്തേക്കാൾ ഹാപ്പി ആണോ? തോന്നിയിട്ടുണ്ട്. കീർത്തന ഏക്ക്, ചെയ്തു പോയ കാര്യം എന്തെങ്കിലും തെറ്റായി തോന്നിയിട്ടുണ്ടോ? പൊന്തിച്ചു കാണിക്കുന്ന തോന്നിയിട്ടുണ്ട്. ദേഷ്യത്തിൽ എന്തെങ്കിലും എറിഞ്ഞിട്ടുണ്ടോ? എറിഞ്ഞിട്ടുണ്ട്, സ്വാഭാവികം. കള്ളത്തരം പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഇല്ലെന്നാ. ഞാൻ കള്ളത്തരം ഒന്നും പറയാറില്ല, ഞാൻ പറയാറില്ലേടി. ഞാൻ എന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടാ, ഞാൻ നോണ പറഞ്ഞിട്ട് ഒരു രണ്ടാളും എന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് നോണ പറഞ്ഞാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ അമ്മ എന്തായാലും പിടിക്കും. പിന്നെ ആരോടെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അപ്പൊ യെസ് എന്നല്ല കാണിക്കണ്ടേ? തോന്നിയിട്ടുണ്ട്. അത്രേ കണ്ണാടി നോക്കി നിൽക്കാറുണ്ടോ? പിന്നെ ജീവികളെ കണ്ട് പേടിച്ചോളി ഇട്ടിട്ടുണ്ടോ? പക്ഷെ എന്റെ വീട്ടിലെ ദേവു ഞങ്ങളോട് മെരിഞ്ഞ കാരണം കുഴപ്പമില്ല. പക്ഷെ പല്ലീനെ ഇഷ്ടല്ല, ഇഷ്ടല്ല കേട്ടാ. പാമ്പിനെ പേടിയാ, പിന്നെ ആനേനേം പേടിയാ. കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഇഷ്ടാണെന്നോ? ഒരു വ്യക്തിനായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് സംസാരിക്കുക ഇഷ്ടല്ല കേട്ടാ. അയ്യോ, ഇഷ്ടാണോ? ഇഷ്ടല്ല. പിന്നെ അടുത്തത്, ദേവപ്രിയ, മോഡേൺ ഡ്രസ് ഇടാൻ ഇഷ്ടമാണോ? അമ്മ സമ്മതിക്കൂന്ന്. മക്കള് മോഡേൺ ഡ്രസ് ഇടാൻ അമ്മ സമ്മതിക്കൂന്ന്. മോശമില്ലാത്ത രീതിയിൽ ഏത് ഡ്രസ് വേണം? അതെ, നല്ല ഡ്രസ് ആവണം, അത്രേ ഉള്ളോ. ഒരാള് കണ്ടായിന്ന് പറയരുത്, അങ്ങനെ പറയരുത്, അത്രേ ഉള്ളോ. അനന്യ അനൂസ്, ബിന്ദു ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ബിന്ദു ചേച്ചിക്ക് വിജി ചേച്ചിനോട് സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? ഇത് ഒരുപാട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടോ. ബിന്ദു എന്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛനും അമ്മയും ചേച്ചിയും നല്ല രീതിയിൽ കുഞ്ചിക്കണ ഒരു കൂട്ടത്തിലല്ലേ. ഞാൻ കുഞ്ഞു കുട്ടി അങ്ങനെ പറയണില്ല, വീട്ടിലൊരു കുഞ്ഞു കുട്ടിയെ കാരണം എല്ലാവരും നന്നായി കുഞ്ചിക്കും. ഇപ്പൊ കാലത്ത് എന്റെ ഉറക്കത്തിൽ നിന്നൊക്കെ കുഞ്ഞു കുട്ടികളെ എണീപ്പിക്കണ പോലെ എന്നൊക്കെ എണീപ്പിക്കുക, അമ്മയായാലും ചേച്ചിയായാലും. അങ്ങനത്തെ പിന്നെ കല്യാണം ഇപ്പൊ ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടന് തന്നെ ഒരു കുഞ്ഞു കുട്ടിയുടെ പോലെ തന്നെ ഇപ്പോഴും ഭയങ്കരമായിട്ട് കെയർ ചെയ്യലും ഇതൊക്കെ കേട്ടാ. ചേച്ചിയുടെ സ്നേഹം എങ്ങനെയാണ് അങ്ങനെ തന്നെ. പക്ഷെ കല്യാണം അല്ല, ഉണ്ണി ആയതിനു ശേഷം അവർക്ക് അവളുടേതായ തിരക്കുകൾ വന്നു. സ്വാഭാവികമായിട്ട് കുറെ തിരക്കുകൾ വന്നു, അവള് ഫോൺ പോലെ അധികം യൂസ് ചെയ്യല്ല, അങ്ങനെ തിരക്കുകൾ വന്നപ്പോ പണ്ടത്തെ പോലെ എപ്പോഴും എന്താ പറയാ ഒപ്പം ഇരിക്കണില്ല. അതായത് എന്തിട്ട് പറയാ, പണ്ടത്തെ ഒരു ഇതില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും അവളുടെ സ്നേഹം അങ്ങനെ തന്നെയുണ്ട്.
സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവനായാലും അവളായാലും വഴക്ക് പറയാറുണ്ട്. എന്നാ സ്നേഹിക്കുന്നതിന് പണ്ടത്തെ ആദ്യം കുറവൊന്നും ഇല്ല. വിജയ വേണ്ടാട്ടാന്ന് പറഞ്ഞ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അത്രയും അവർക്ക് ജീവിതാണ്. പിന്നെ ഞാൻ വലുതാവാണ്, എനിക്ക് കുഞ്ചിക്കാനുള്ള പ്രായത്തൊക്കെ അങ്ങനെ ഒരു മാറ്റം അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ, എന്താണ് ക്വസ്റ്റ്യൻ വെച്ചത്? അപ്പൊ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കുറഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ അക്ഷയ ചൂസ്, വിജി ബിന്ദു ചേച്ചിനെ ആയിട്ട് വഴക്കുണ്ടാക്കിയ ടൈം അമ്മ വിജയിനെ അടിക്കാറുണ്ടോ? വിജിക്ക് വീഡിയോസ് ചെയ്യാൻ ഐഡിയ അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ടോ? യെസ്. അമ്മ എന്നോട് ഐഡിയ പറഞ്ഞു, ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞു അമ്മ നേരെ ചേച്ചിനെ വിളിച്ച് പറയും ഇതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ചേച്ചിടും. ഞാൻ ഇടയ്ക്ക് ഏതൊന്നും നന്നായിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ചേച്ചിനെ വിളിച്ച് പറയും. പിന്നെ അടുത്തത്, വിജി ചേച്ചി അമ്മയോട് എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ബിന്ദു ചേച്ചിയേക്കാളും വിജി ചേച്ചിയേക്കാളും ഭംഗി അമ്മയെ കാണാനാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നല്ലാണ്ട് അമ്മയുടെ ഭംഗി രണ്ടു മക്കൾക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ അതേ ഭംഗി ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് പറഞ്ഞവരുണ്ട്. അമ്മയുടെ ഭംഗി രണ്ട് മക്കൾ വിജി ഞാൻ കളറുണ്ട് തന്നെ പറഞ്ഞു. വിജി ഇത്തിരി ഇരു കളറാണ് ഞങ്ങളുടെ വീട്ടിലെ സുന്ദരി കുട്ടി വിജിയാണ്, അത് വേറെ കാര്യം. പിന്നെ അടുത്തത്, വിജയ മങ്ങാട് അമ്മയുമായി വഴക്കൂടി മിണ്ടാതെ ഇരുന്നിട്ടുണ്ടോ? രണ്ടു ദിവസം വൈകുന്നേരം വിളിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇവിടെ എന്റെ മോദിക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ ഇവിടെ മോദിക്കുന്നെങ്കിൽ അങ്ങനെ വിജയ അങ്ങോട്ട് വന്ന ചോറുണ്ടോ? എനിക്കങ്ങനെ പറ്റൂല, അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല. അടുത്തത്, സബി അനുഷ് അൻഷു, എനിക്ക് ഈ അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മരുമോൻ അതായത് അക്ഷയ് ചേട്ടൻ, കുട്ടിച്ചേട്ടൻ ഒരു മോന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഒരു ചേട്ടൻ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇല്ലാണ്ടായത് കുട്ടിച്ചേട്ടൻ വന്നതിന് ശേഷം. പക്ഷെ കുറെ ഇങ്ങനെ വർത്തമാനം പറയണ കൂട്ടത്തിലൊന്നല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ്. എല്ലാ കാര്യവും നല്ല രീതിയിൽ തന്നെ എന്താ ചെയ്യുന്നത്. വീട്ടിലൊരു ബ്രദർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അടുത്തത്, രശ്മി ചിക്കു, അമ്മ എല്ലാ കാര്യം വിജിയോട് പറയാറുണ്ടോ? ഒന്നും മറച്ചു വെക്കാറില്ല, ഞങ്ങൾക്കിടയിലൊന്നുമില്ല. ഇല്ല, ഉണ്ട് പറയേണ്ടിരുന്നിട്ടൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒക്കെ ഉണ്ടാവൂലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ അതെ, വിജിയുടെ മാരേജ് ലവ് മാരേജ് ആണെങ്കിൽ അമ്മ സമ്മതിക്കോ? ലവ് മാരേജ് ആണ് ചിങ്ങ നല്ലതാണെങ്കിൽ യെസ്, പൊട്ടയാണെങ്കിൽ നോ. അല്ല, എല്ലാ അമ്മമാരും അങ്ങനെ കേട്ടോ, മക്കളും നന്നായി കാണണം എന്ന് തന്നെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജി വഴക്കുണ്ടാക്കാറുണ്ടോ വീട്ടിൽ? ചൂ അലമ്പ്, ഇപ്പോഴും അലമ്പാണ് ഞാൻ വീട്ടിൽ. ബിന്ദു ചേച്ചിയെ പോലെ വിജി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയാൽ കൂടുതൽ? അത് യെസ് ഓർമ്മയില്ല. വിജി വഴക്കിട്ടാൽ എത്ര ദിവസം വരെ മിണ്ടാണ്ടിരിക്കും? രണ്ട് മൂന്ന് ദിവസമൊക്കെ, ഏയ് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കുഴപ്പമില്ല. പിന്നെ അടുത്തത്, വിജി ചേച്ചിയുടെ മാരേജ് ലവ് മാരേജ് ആണെങ്കിൽ സമ്മതിക്കും? അത് വായിച്ചതല്ലേ. വിജിക്ക് ഒരു ലവർ ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും ബിന്ദു ചേച്ചിയും കുട്ടിച്ചാട്ടനും കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ? ബിന്ദു കെ ആർ നേരത്തെ പറഞ്ഞത് സി ആർ ലക്ഷ്മി, ബിന്ദു ചേച്ചിക്ക് ഇപ്പോൾ വിജയനോട് ഇഷ്ടം കുറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അങ്ങനെ പറയരുത്, അവൾക്ക് ഇപ്പോഴും അപ്പോഴും ഇഷ്ടമാണ് സ്നേഹ. അയ്യോ, ഏത് ഭാഗ്യ. ബിന്ദു ചേച്ചിക്ക് വിജയനോട് ഇഷ്ടം കുറഞ്ഞെന്ന് പറഞ്ഞാൽ? കുറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറയൂല. അത് അതെങ്ങനെ കുറയ, അതൊന്നും കുറയില്ല. ഇപ്പൊ കുട്ടീൻ്റെ രക്ഷ ഞങ്ങളെല്ലാവരും ആ കുട്ടീനെ സ്നേഹിച്ചോണ്ട്. അപ്പൊ പിന്നെ കുറച്ച് നേരം ഇപ്പൊ മീനി ഞാനും കൂടി പറഞ്ഞുള്ളൂ, ഈ വീട്ടിലെ ചെറിയ കുട്ടി വിജയാണ്. അതെന്തൊരു സംഭവം ഉണ്ടായെന്നറിയോ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നിങ്ങൾ ഇൻസ്റ്റയിലുള്ളവരാണെങ്കിൽ എന്റെ സ്റ്റോറി എപ്പോഴും കണ്ടപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറി ഇട്ട് പഠിപ്പിക്കുന്നതാ. സ്വന്തമായിട്ട് എന്റെ ഫോട്ടോസ് തന്നെ എടുത്ത് ഞാൻ സ്റ്റോറി ഇടും. അപ്പൊ ചേട്ടൻ എന്റെ സ്റ്റോറി കണ്ടിട്ട് ഞാൻ പറഞ്ഞു,
ചേട്ടൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ കുറെ ഫോട്ടോസ് എടുത്ത് വേർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ചോദിച്ചത് ഇതൊരു കഷ്ടമാണ് ഇവിടെ കൊണ്ട് തോറ്റൂലോ എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടനും ചേട്ടൻ അല്ല ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടായിരുന്നു ജിനോ. ജിനോയും എൻ്റെ ചേച്ചിയും പറഞ്ഞു അവള് ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടാണ് അവളുടെ പ്രായത്തിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഈ വീട്ടിലെ ചെറിയ കുട്ടി ശിവാണ് ഇവളല്ല. അതൊരു തമാശ രീതിയിൽ പറഞ്ഞു. അതാണ് അമ്മ അപ്പൊ പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു ആ സ്നേഹത്തിന് കുറവൊന്നുമില്ല എന്താ പറയാ പണ്ടത്തെ പോലെ ഉണ്ട്. പക്ഷെ അമ്മമാർക്ക് വീട്ടില് ഏറ്റവും താഴെയുള്ള കുട്ടികൾ എന്നും ചെറിയ കുട്ടികളാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അതും എന്റെ അഭിപ്രായം. സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. അവൾക്ക് അവളുടേതായ തിരക്കുകളും വന്നു. അപ്പൊ പണ്ടത്തെ പോലെ സംസാരിക്കാനും ഇതിനൊന്നും പറ്റുന്നില്ല. അത്രേ ഉള്ളൂ. നമ്മള് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസം വീഡിയോസ് ഇടാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉള്ള വീഡിയോ ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന്റെ വീഡിയോ ഇതേപോലെ തന്നെ ഇടാൻ പറ്റിയില്ല. കാരണം പ്രത്യേകിച്ച് വിശേഷങ്ങളും പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ല. കാലത്ത് ചേച്ചി വരാൻ വൈകി. അവിടെ കുറച്ച് തിരക്കും കാര്യമുള്ള കാരണം ചേച്ചി വരുന്നതാണ് വീട്ടിലത്തെ ഓണം. അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇവിടുത്തെ ഓണം. അപ്പൊ ചേച്ചി വരുമ്പോ ഒരു 3 മണിക്കായി. കാലത്ത് ഞങ്ങൾ ചോറ് വെച്ചു കറി വെച്ചു. പിന്നെ അവര് 3 മണിക്ക് വന്നു. പിന്നെ അവർ ഫുഡ് കഴിച്ചു. അവർക്ക് അന്ന് തന്നെ പോകേണ്ട തിരക്കുണ്ടായിരുന്നു. അപ്പൊ അവരന്ന് തന്നെ പോയി. അപ്പൊ പ്രത്യേകിച്ച് ഓണത്തിന് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു. സദ്യ ഉണ്ടാക്കിയതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് വ്ലോഗ് ഇടാഞ്ഞത് കേട്ടാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയണ്ടതെങ്കിലും ആ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.